നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഫാൽ പോർ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയതോടെ പാകിസ്ഥാന് മുട്ടിടിയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം നിലവിലുള്ള പഴയ യുദ്ധവിമാനങ്ങൾ വെച്ച് ഇന്ത്യയുടെ കിടപിടിക്കാൻ കഴിയില്ലെന്ന ബോധ്യം വന്നതുകൊണ്ടാകാം പാകിസ്ഥാൻ ആ നീക്കം നടത്തിയിരിക്കുന്നത് അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യ റഫാലുകൾ വിന്യസിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് റഫാലുകൾ പോലുള്ള വിമാനങ്ങളോ പ്രതിരോധ സാമഗ്രികളോ വാങ്ങാനുള്ള കെൽപ്പില്ല എന്നത് പകൽ പോലെ സത്യമാണ് അതുകൊണ്ട് ഇപ്പോഴിതാ പാകിസ്ഥാൻ ചൈനീസ് നിർമ്മിതമായ ഇരുപത്തിയഞ്ച് റോൾ ജെ ടെൻ സി ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നത് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റാഷിദ് അഹമ്മദ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു അടുത്ത വർഷം മാർച്ച് ഇരുപത്തി മൂന്നിന് നടക്കുന്ന പാകിസ്ഥാൻ ദിന ചടങ്ങിൽ ജെ ടെൻ സി ഉൾപ്പെടുന്ന ഇരുപത്തിയഞ്ച് ഓൾ വെതർ വിമാനങ്ങളുടെ ഫുൾ ഫുൾ സ്ക്വാഡ്രൺ പങ്കെടുക്കുന്നുണ്ട് രാവൽപിണ്ടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് റാഷിദ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ചൈന അവരുടെ ഏറ്റവും നല്ല യുദ്ധവിമാനങ്ങൾ നൽകി അവരുടെ സഖ്യകക്ഷിയെ രക്ഷിക്കാൻ എത്തിയിരിക്കുകയാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് പക്ഷേ വിമാനം വാങ്ങാൻ എത്ര രൂപയുടെ കരാറിലാണ് ഏർപ്പെട്ടതെന്ന് വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ ചൈന സംയുദ്ധ അഭ്യാസത്തിലും ജെ ടെൻസി വിമാനങ്ങൾ പങ്കെടുത്തിരുന്നു ഇത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് നേരത്തെ ചൈന പാകിസ്ഥാന് നൽകിയ യുദ്ധവിമാനങ്ങളിൽ പലതും വേണ്ടത്ര കാര്യക്ഷമത പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ വാങ്ങിയ വിമാനങ്ങളിൽ പകുതിയിലധികവും അറ്റകുറ്റപ്പണികൾ പോലും നടത്താനാകാതെ വെറുതെ ഇട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ഈ വിമാനങ്ങൾ വാങ്ങിയതിന്റെ കടം പോലും ഇതുവരെ കൊടുത്തു തീർക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതിനിടെയാണ് കോടികൾ കടമെടുത്ത് വീണ്ടും വിമാനങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഇങ്ങനെയൊരു സഹായം ചൈന പാകിസ്ഥാനോട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിനുള്ള മുതലെടുപ്പും നടന്നിരിക്കും അതേസമയം ഇന്ത്യയിലേക്ക് റാഫേൽ യുദ്ധ വിമാനങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിറങ്ങിയത് നിരവധി വിമർശനങ്ങളുടെയും വിവാദങ്ങളുടെയും പാതകൾ പിന്നിട്ടാണ് പ്രതിലോമ ശക്തികൾ ഉയർന്നെങ്കിലും ഫ്രാൻസിൽ നിന്നും റഫാൽ വാങ്ങുക എന്ന നിശ്ചയദാർഢ്യത്തിൽ കേന്ദ്ര സർക്കാർ ഉറച്ചുനിന്നു റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കണമെന്ന കടുംപിടുത്തത്തിൽ വ്യോമസേന ഉറച്ചുനിന്നത് അതിന്റെ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ വിമാനങ്ങൾ സേനയ്ക്ക് വരുത്തുന്ന മാറ്റങ്ങൾ മുന്നിൽ കണ്ടായിരുന്നു റഫാൽ സ്വന്തമാക്കാൻ ഇന്ത്യൻ സർക്കാർ ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിയത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ അടിമുടി ശരിവയ്ക്കുന്ന ഒരു പുതിയ റിപ്പോർട്ട് ഈയിടയ്ക്ക് റഫാലിനെ കുറിച്ച് പുറത്തു വന്നിരുന്നു എയർ ടു ഗ്രൌണ്ട് എസ് സി എൽ പി ലാൻഡ് അറ്റാക്ക് എയർ ടു എയർ മിസൈലുകൾ എന്നിവയിൽ ഏറ്റവും ഉയരത്തിലും കൃത്യതയോടും ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ റഫാലിൽ ഘടിപ്പിക്കുവാൻ സാധിക്കും കൂടുതൽ ശക്തമായ റേഡിയോ ആൾട്ടിമീറ്റർ റെഡാർ മുന്നറിയിപ്പ് റിസീവർ ലോ ബാൻഡ് ജാമർ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ എഞ്ചിൻ സ്റ്റാർട്ടപ്പ് സിന്തറ്റിക് അപ്രോച്ചർ റെഡാർ ഗ്രൗണ്ട് മൂവിംഗ് ടാർജറ്റ് ട്രാക്കിംഗ് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് മിസൈൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിൽ സജ്ജമാക്കും ഇന്ത്യ നിർദ്ദേശിച്ചുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ തയ്യാറെടുക്കുന്നത് നാവികസേനയും തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളിൽ റഫാലിനെ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിലുണ്ട് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ റഫാലുകൾ ഉപയോഗിക്കുവാൻ കഴിയും ഈ വിധത്തിലാണ് സാങ്കേതിക നിർമ്മാണം സജ്ജമാക്കിയിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നും ഇന്ത്യ ഓർഡർ നൽകിയ മുപ്പത്തിയാറ് റഫാലുകളും അടുത്ത മാസങ്ങൾ കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സ്വന്തമാകും അടുത്ത മാസങ്ങളിലായി ഓരോ മാസവും മൂന്ന് വീതം റഫാലുകൾ ഫ്രാൻസ് നൽകുവാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത